ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണനെ അപമാനിക്കുന്ന ഹാസ്യങ്ങൾ പറഞ്ഞ നാടാണ് കേരളം. അദ്ദേഹം ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ചാടിക്കേറി മുകളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ജാതി പരവൻ എന്ന് പറഞ്ഞ ജാതിയില്ല, അവരുടെ കുലത്തൊഴിൽ തെങ്ങ് കയറ്റമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും പണം നേടി എന്നതുകൊണ്ട് ജാതി കൊഴിഞ്ഞു പോയ ഒരു മനുഷ്യനെ കാണിച്ചു തന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാദം ഞാൻ അംഗീകരിക്കാം. കേരളത്തിലെ പത്ര മേഖലയിൽ വളരെ ക്രൂഷ്യലായ പോസ്റ്റിൽ, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഒരു ദളിതനെ കാണിച്ചു തന്നാൽ ഞാൻ ഈ വാദം പിൻവലിക്കാം. വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശം പോലെ തന്നെയാണ് വിഭാഗങ്ങൾക്കും കൊടുക്കേണ്ട അവകാശം എന്നൊരു സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ നാം, അതാരാണ് ഈ രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന വിചിത്ര മനുഷ്യർ? സംവരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട പരിമിതികളിലൊന്ന്, അത് ഒരു വിവാദകാലത്ത് മാത്രം സംഭവിക്കുന്നതും വിവാദ രൂപത്തിൽ മാത്രം എടുക്കുന്നതുമായൊരു സംവാദമായാണ് സംവരണ സംഭാഷണങ്ങൾ പൊതുവിൽ നമ്മൾ കണ്ടുവരുന്നത്. മറിച്ച് ഇന്ത്യയിലെ ഭരണഘടനയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ഭരണഘടനാ തത്വമെന്ന നിലയിൽ സംവരണത്തെ ശാന്തമായി ആലോചിക്കുവാനും അതിൻ്റെ ഭരണഘടനാപരമായ പ്രാധാന്യവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യവും അടിവരയിടുന്ന വിധമുള്ള സംഭാഷണങ്ങൾ അത്യപൂർവമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിലാണ് സംവരണം എന്ന തത്വം ചരിത്രത്തിൽ രൂപം കൊള്ളുന്നത് എങ്ങനെ എന്ന പ്രസക്തമായൊരു ചോദ്യം നിങ്ങൾ എൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നമ്മളിതുപോലൊരു കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു വിവാദബോധമാണ് സംവരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചരിത്രം പറയുന്നത് എന്ന് പോലും വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഞാൻ ചരിത്രം പറയാൻ വേണ്ടി വെറുതെ പറയുന്നതല്ല, സംവരണമെന്ന തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യൻ ദേശരാഷ്ട്ര രൂപീകരണത്തിലെ ചരിത്രത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടായിരിക്കണം. ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലഘട്ടത്തിൽ നടന്ന നിരവധിയായ സാമൂഹിക ഇടപെടലുകളുടെ ചരിത്ര പശ്ചാത്തലം മുൻനിർത്തി ആലോചിച്ചാൽ മാത്രമേ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് സംവരണമെന്ന തത്വം വന്നു ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പലപ്പോഴും നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ ഏതോ ചില വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ചില അധിക പരിഗണനകൾ മാത്രമാണെന്നും അങ്ങനെ അധിക പരിഗണന കൊടുക്കുന്നതിലൂടെ പൗരന്മാർക്കിടയിൽ വിവേചനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംവരണമെന്നുമാണ് ഒരു പൊതുബോധം നിലനിൽക്കുന്നത്. എന്നാൽ നമ്മൾ സംവരണ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കും. ഇന്ത്യയുടെ ദേശരാഷ്ട്രം രൂപം കൊള്ളുന്ന ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായ രണ്ട് ധാരകളാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൽ ഒരു ധാര ബ്രിട്ടീഷ് വിരുദ്ധമായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമതായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധമായ സമരങ്ങൾ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട മുഖം. എന്നാൽ അത് മാത്രമായിരുന്നില്ല സ്വതന്ത്ര ഇന്ത്യയെ നിർമ്മിച്ചത്, മറിച്ച് ആഭ്യന്തര നീതിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, അങ്ങനെയാണ് അതിനെ വിളിക്കാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വാഭാവികമായും നീതി വിതരണം ചെയ്യുന്നൊരു സ്ഥലമായിരുന്നില്ല എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. എല്ലാവർക്കും നീതി ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും നീതി കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ച ഒരു സമൂഹം കൂടിയായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ നമ്മളെല്ലാം സ്വതന്ത്ര പൗരന്മാരാണെന്നും നമ്മളെല്ലാം തുല്യരാണെന്നും നമുക്ക് തുല്യ പരിഗണന മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ ചരിത്രത്തോട് യാതൊരു തരത്തിലും നീതി പുലർത്തുന്ന ഒന്നല്ല. മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതമെന്ന് പറയുന്നത് സാമൂഹിക ബഹിഷ്കരണത്തിൻ്റെ പ്രകൃതമാണ് അതിനുള്ളത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് നിരവധി ലെയറുകളെ ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക, അവർക്ക് നീതി കൊടുക്കാതിരിക്കുക, അവർക്ക് സമത്വം കൊടുക്കാതിരിക്കുക, അവരെ മനുഷ്യരെപ്പോലെ കാണാതിരിക്കുക, അവരെ പൊതുവഴിയിൽ കയറ്റാതിരിക്കുക, അവരെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാതിരിക്കുക, പരസ്പരം കല്യാണം കഴിക്കാതിരിക്കുക തുടങ്ങി വിലക്കുകളുടെ വലിയൊരു സമുച്ചയമായിരുന്നു ഇന്ത്യൻ സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ദേശീയ പ്രസ്ഥാനത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തോടൊപ്പം അതീവ പ്രാധാന്യമുള്ളൊരു ധാരയായി സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള, ആഭ്യന്തര നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളെ നമ്മൾ കാണേണ്ടത്.
കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവോ അയ്യൻകാളിയോ സഹോദരൻ അയ്യപ്പനോ പണ്ഡിറ്റ് കറുപ്പനോ അഖിലേന്ത്യ അടിസ്ഥാനത്തിലാണെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കറോ ജ്യോതിബാ ഫൂലെ ഇ വി രാമസ്വാമി നായ്ക്കർ അച്യുതാനന്ദ് തുടങ്ങി നിരവധി പേരുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇവരെല്ലാം ആഗ്രഹിച്ചൊരു കാര്യം, ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം തുല്യ പരിഗണന കിട്ടുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടായി വരണമെന്നതായിരുന്നു. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ തുല്യരായി ജീവിക്കണം, ആത്മസഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നാണ് ഗുരു കേരളത്തോട് പറഞ്ഞത്. സഹോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി കേരളം മാറണമെന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കെല്ലാം നമുക്കിടയിൽ ഒരു സാഹോദര്യ ബോധമുണ്ടാകണമെന്നും നമ്മൾ ശത്രുക്കളായല്ല നിലനിൽക്കേണ്ടതെന്നും പഠിപ്പിച്ച ഒരു വലിയ ധാര നമുക്കുണ്ടായിരുന്നു. ഈ ധാര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടപെട്ട ചില സവിശേഷ രീതികളാണ്. അവർ ആവശ്യപ്പെട്ടൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി, 1914 ലക്നോ പാക്റ്റ് എന്ന് പറയുന്ന ഒരു പാക്റ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ആ പാക്റ്റ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം മുസ്ലിങ്ങൾ ഒരു പ്രത്യേക മതസമൂഹമെന്ന നിലക്ക് ഇന്ത്യയുടെ അധികാരഘടനയിൽ അവർക്ക് പ്രത്യേകമായ പ്രാതിനിധ്യം ഉറപ്പു ചെയ്യുന്നൊരു പാക്റ്റാണ് ഈ ലക്നോ പാക്റ്റ് എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ അന്ന് തന്നെ തുടങ്ങുന്നുണ്ട്, ഞങ്ങൾ സ്വാഭാവികമായും കൂട്ടി യോജിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലെന്നും നിയമ സംരക്ഷണമില്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വലിയ ജനാവലി ഇന്ത്യയിലുണ്ടായിരുന്നു. അതിലൊരു വിഭാഗം ഇന്ത്യൻ മുസ്ലിങ്ങളാണ്. ഇന്ത്യ 1919 ഡോക്ടർ ബി ആർ അംബേദ്കർ സൗത്ത് ബോറോ കമ്മീഷന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൽ പറയുന്നത്, ദലിതരെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഭരണഘടനയിലും രാഷ്ട്രത്തിലും അവരുടെ പങ്കാളിത്തം ഉറപ്പു ചെയ്യേണ്ടതുണ്ട് എന്നൊരു ഡിമാൻഡാണ് റേസ് ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞ ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള വാദം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ഉണ്ടായി വരുന്നതിൻ്റെ കാരണം, അത്തരമൊരു നിയമപരമായ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഇവരൊരു കാലത്തും അധികാരത്തിൻ്റെ പരിസരത്തിൽ പോലും എത്തിച്ചേരില്ല എന്ന കൃത്യമായ ബോധ്യമായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ സംവരണമെന്ന് പറയുന്നൊരു തത്വത്തിലേക്ക് നമ്മൾ അടുക്കുന്നത്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയിലേക്ക് അധികാരം കൈമാറാനുള്ള ചില നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി 3 വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ വെച്ച് നടത്തുകയും അവിടെ ഇന്ത്യയിലെ സാമുദായിക പ്രശ്നം പരിഹരിക്കാനുള്ള ദീർഘമായ ചർച്ചകളാണ് നടക്കുന്നത്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, സാമുദായിക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന വലിയ വിവാദകരമായ ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ആ ചർച്ചയിൽ ദേശീയ പ്രസ്ഥാനത്തോട് എതിർത്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ അടക്കം ഇന്ത്യയിലെ മുസ്ലിം പ്രതിനിധികളടക്കം ഒക്കെ അവരുടെ അവകാശം ഉറപ്പിക്കാൻ അവർ പൊരുതിയത് ഗാന്ധിയോട് പോലും മുഖാമുഖം നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായും ഞങ്ങൾക്ക് അധികാരം കിട്ടില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന ജനതയാണ് സവിശേഷ അവകാശത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചത് എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. ആ ചരിത്രത്തെ മറന്നുകൊണ്ട് സംവരണത്തെക്കുറിച്ചോ ന്യൂനപക്ഷാവകാശത്തെക്കുറിച്ചോ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചോ ആദിവാസികളുടെ അവകാശത്തെക്കുറിച്ചോ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ടൊരു സംഗതി. അങ്ങനെ 1932 മൂന്നാം ഒട്ടമേശ സമ്മേളനാനന്തരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുന്നു. മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് പ്രത്യേകമായ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ കിട്ടുന്ന വിധം, അവർക്ക് അവരുടെ പ്രതിനിധികളെ സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം ഉള്ളൊരു സംവിധാനമാണ് മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ചത്. അതിനെതിരെയാണ് മഹാത്മാഗാന്ധി നിരാഹാരമനുഷ്ഠിക്കുകയും 3, 4, 5 ദിവസം കഴിയുമ്പോൾ ഇന്ത്യ മുഴുവൻ ഇളകിമറിയുകയായിരുന്നു. ആ സത്യാഗ്രഹം വളരെ വിവാദകരമായൊരു കാര്യമാണ്. എന്തായാലും ഗാന്ധി എന്ന് പറഞ്ഞൊരു കാര്യം, ഇത് നടപ്പിലാക്കിയാൽ ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് പ്രത്യേകമായ അവകാശം കൊടുത്താൽ അത് ഹിന്ദുക്കളുടെ നാശത്തിന് കാരണമാകുമെന്നാണ് ഗാന്ധി കണ്ടെത്തിയ വിചിത്രമായൊരു യുക്തി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ കൊടുത്തും, നമ്മളൊരു കാര്യം പറയണം, ഗാന്ധിയെ ആക്ഷേപിക്കുക എൻ്റെ ഒരു ജോലിയല്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. ഗാന്ധിയുടെ വിമർശനമുള്ള ഒരാളാണ്. ഗാന്ധിയുടെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച ഒരേയൊരു സന്ദർഭം ഈ ഈ മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡിനെതിരെയാണ് എന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഗാന്ധി അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹം പറഞ്ഞ ന്യായം ഇത് ഹിന്ദുക്കളുടെ ഹിന്ദുമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്നതായി. ആ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് അംബേദ്കർ ഹിന്ദു മഹാസഭയും ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നത്.
ആ അഗ്രിമെൻറ്റിൽ ആണ് പൂന പാക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സംവരണത്തിൻ്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് അവിടെയാണ് നമ്മൾ കാണുന്നത്. അതായത് വെറുതെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാന നേതാക്കൾ വെറുതെ എന്നാൽ ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ആദിവാസികൾക്ക് കുറച്ച് അധികാരം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചുണ്ടായതല്ല. അതിൻ്റെ പിന്നിൽ ത്യാഗനിർഭരമായ വലിയ യുദ്ധങ്ങളും സമരങ്ങളും ത്യാഗങ്ങളുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആ നിലക്ക് 32 ആ കരാറാണ്, പൂന കരാറാണ് യഥാർത്ഥം ഇന്ന് കാണുന്ന ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനമായി പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 15-15 വകുപ്പിലും 16 വകുപ്പിലുമായി, അതാണ് ഈ അടുത്ത കാലത്ത് തിരുത്തിയ രണ്ട് വകുപ്പുകൾ. ആ വകുപ്പിൽ പറയുന്നൊരു കാര്യം, 15 വകുപ്പിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് അവിടെ ജീവിക്കുന്ന ഏതെങ്കിലും വിഭാഗം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ, അവർക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെൻറ് അവകാശമുണ്ടെന്നുള്ള ബോധ്യപ്പെടണം. ഏത് അവർ പിന്നോക്കമാണെന്ന്, പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കാം. 16 വകുപ്പ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മേഖലയിൽ, നമ്മുടെ ഉദ്യോഗസ്ഥ മേഖല, ഉദാഹരണത്തിന് ഉദ്യോഗസ്ഥ മേഖലയിൽ ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സംവരണമുള്ള തത്വങ്ങൾ നടപ്പിലാക്കാമെന്നാണ്. ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം, ഇന്ത്യൻ യാഥാർത്ഥ്യത്തിന് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ് ഈ 15-16 വകുപ്പ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ സാമൂഹികമായി ബഹിഷ്കൃതരായിട്ടുള്ള ജനവിഭാഗമുണ്ട് എന്ന ബോധ്യമാണ് ഇന്ത്യയിലെ സർക്കാർ മേഖലയിലേക്ക് സ്വാഭാവികമായും ഇവർക്ക് നീതി കിട്ടില്ല എന്ന ബോധ്യമാണ് ഈ രണ്ട് തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരാൻ കാരണം. ഇതാണ് സംവരണത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഭരണഘടനാ തത്വം. ഇപ്പം ഇത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ വലിയ ചർച്ചകൾക്ക് ശേഷം ഇത്തരമൊരു രണ്ട് വകുപ്പുകൾ വരികയും സംവരണമെന്നത് നിയമപരമായി തന്നെ ഉറപ്പിക്കപ്പെടേണ്ട, ഇതൊരു പോസിറ്റീവ് അസേർഷനാണ്. അതായത് എനിക്ക് നീതി കിട്ടാത്തത് കൊണ്ട് എനിക്ക് നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് നിയമ സംവിധാനമാണ് സംവരണം. എനിക്ക് നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സംവരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട രണ്ട് തത്വങ്ങൾ, ഇന്ത്യയിലെ ഏതെങ്കിലും ജനവിഭാഗം ഇപ്പോഴും ബഹിഷ്കൃതരായി തുടരുന്നുണ്ടോ, ഏതെങ്കിലും ജനവിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം കിട്ടാതെ പോയിട്ടുണ്ടോ, ഇത് രണ്ടും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോഴും ദളിതർക്കെതിരെ, ആദിവാസിക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒക്കെ വളരെ വ്യാപകമായ ബഹിഷ്കരണവും അവരുടെ പ്രാതിനിധ്യക്കുറവും സർക്കാർ കണക്ക് തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക്. ഇത് പറയാതെ 5 കൂടുതൽ കൊടുക്കുന്നു, 5 കുറച്ച് കൊടുക്കുന്നു, എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല, മറ്റേ കുട്ടിക്ക് കിട്ടി, ഇതൊന്നുമല്ല സംവരണത്തിൻ്റെ കാര്യം. നീതി ലഭിക്കാത്ത ജനവിഭാഗങ്ങൾ, സ്വാഭാവികമായി നീതി ലഭിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് നീതി ഉറപ്പ് ചെയ്യുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് ഞാനൊരു ഒറ്റ ഉദാഹരണം കൊണ്ട് മാത്രം തെളിയിക്കാം, ആൾക്കാർ ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ 6050 ജോലികളോളം, 6050 ജോലികൾ. ഈ 6050 ജോലികളിൽ 5900 ജോലികളും കൈവശം വെച്ചിരിക്കുന്നത് നായന്മാരോ അമ്പലവാസി സമൂഹങ്ങളോ ആണെന്ന് സർക്കാർ കണക്കായത്. എന്ന് പറഞ്ഞാൽ 97% ജോലി അവർ, ഇതെങ്ങനെ ഇവരുടെ കയ്യിലേക്ക് ഈ ജോലി വരുന്നത്? ഈ ദേവസ്വം ബോർഡിൻ്റെ ജോലി മുഴുവനും ഈ നായർ അമ്പലവാസി സമൂഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതെന്തുകൊണ്ടാണ് ഒരു സർക്കാർ സ്ഥാപനമായിട്ട് അതിലേക്കൊരു 10 മുസ്ലിങ്ങളെ കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? 10 ദളിതർ കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തെ വസ്തുതാപരമായും സത്യസന്ധമായും അന്വേഷിക്കാൻ മടിക്കുകയും ഈ അവസരം മുഴുവനും മുസ്ലിങ്ങളും ദളിതരും പിന്നോക്കക്കാരും തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് അലമുറയിടുകയും ചെയ്യുന്ന ഒരു പൊതുബോധമാണ് നമുക്കുള്ളത്. യഥാർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സംവരണ തത്വം, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, ആ തത്വം രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ഈ ജനവിഭാഗങ്ങൾക്ക് ഇതിനൊരു ഒരു വേറൊരു ആസ്പെക്റ്റ് കൂടിയുണ്ട്, അതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കാണണം. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി കണ്ടെത്തിയ ഏറ്റവും മഹത്തായ തത്വങ്ങളിലൊന്ന് ഇന്ത്യ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്നൊരു സ്ഥലമാണ് എന്നതാണ്. വ്യത്യസ്ത മതം, വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത ഗോത്രങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ആഹാര രീതികൾ, വസ്ത്രധാരണ രീതികൾ തുടങ്ങി വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ത്യ. ആ ഡൈവേഴ്സിറ്റി ആവട്ടെ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ നിൽക്കുന്നതല്ലെന്നും ചില ഡൈവേഴ്സിറ്റികൾ സ്റ്റേജിന് വെളിയിലാണെന്നും
ചില ഡൈവേഴ്സിറ്റികൾ ഏറ്റവും സെൻട്രൽ സ്റ്റേജിലാണെന്നും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറത്ത് നിൽക്കുന്ന ഈ ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളുക എന്നത് ദേശരാഷ്ട്രത്തിൻ്റെ മൗലികമായൊരു കടമയാണ്, ഉത്തരവാദിത്വമാണ്, ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. ഇതിങ്ങനെ ദളിതർക്ക് സംവരണം കൊടുത്ത് അവരുമായി ഒരു പാലം പണിയുവാൻ ഇന്ത്യൻ ദേശരാഷ്ട്രത്തിന് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ദളിതരുടെ ജീവിതാവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവുമില്ലാതെ അങ്ങനെ അതിൻ്റെ തുടരുമായിരുന്നു എന്നാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സംവരണം ഇല്ലാത്ത മേഖലയിൽ എത്ര ദളിതരുണ്ടെന്ന് നോക്കിയാൽ മതി. നമ്മൾ കാര്യങ്ങൾ സത്യസന്ധമായി പരിശോധിക്കണം. കേരളത്തിലെ പത്രപ്രവർത്തന മേഖല, വലിയ ബുദ്ധിജീവികളും വലിയ പുരോഗമനകാരികളും പണിയെടുക്കുന്ന സ്ഥലമാണ് പത്രം. കേരളത്തിലെ പത്ര മേഖലയിൽ, ദൃശ്യ ശ്രാവ്യ മേഖലയിൽ, പ്രിൻ്റ് മേഖലയിൽ വളരെ ക്രൂഷ്യലായ പോസ്റ്റിൽ, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഒരു ദളിതനെ കാണിച്ചു തന്നാൽ ഞാൻ ഈ വാദം പിൻവലിക്കാം. ഒരു ദളിതനെ, ഒരു ചീഫ് എഡിറ്ററായിട്ടോ ഒരു മാനേജിങ് എഡിറ്ററായിട്ടോ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ചുമതലയുള്ള ഒരു ചീഫ് എഡിറ്ററായിട്ടോ ഒരാളെ കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി നിർത്തും. അത്രയും മോശമാണ് നമ്മുടെ സ്ഥിതി. എന്നിട്ടും നമ്മൾ സംവരണം കൊടുക്കുന്നതാണ് കുഴപ്പം കുഴപ്പം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. യഥാർത്ഥം നമ്മൾ വസ്തുതകൾ അറിയുന്നില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റിയെ അംഗീകരിച്ചത് കൊണ്ട് ഇത് പല നിലകളിൽ കൈകാര്യം ചെയ്യേണ്ട ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഭരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നായിരുന്നു. വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശം പോലെ തന്നെയാണ് വിഭാഗങ്ങൾക്കും കൊടുക്കേണ്ട അവകാശം എന്നൊരു സങ്കല്പം ഇന്ത്യൻ ഭരണങ്ങൾക്ക് അതുണ്ട്. ചില വിഭാഗങ്ങൾ അങ്ങനെ പുറത്തു പോയവരാ, അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുക്കണം. ഈ അവകാശത്തിൻ്റെ പേരാണ് ന്യൂനപക്ഷ അവകാശമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കുന്നത് മുസ്ലിം പ്രീണനമാണെന്ന് പറയുന്ന രാഷ്ട്രീയമല്ലത്. അത് യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത് ന്യൂനപക്ഷം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ കരുണയിൽ ജീവിക്കേണ്ടവരല്ല എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. ന്യൂനപക്ഷം എന്നത് ഒരു സാഹചര്യത്തിലും ഭൂരിപക്ഷത്തിൻ്റെ കരുണയിൽ ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് രാഷ്ട്രമവർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണം എന്നാണോ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളോട് മാന്യമായി പെരുമാറുന്നത് എന്നാണോ അവരുടെ ശത്രുത അവസാനിക്കുന്നത്, ആ ദിവസം ന്യൂനപക്ഷ അവകാശം സ്വാഭാവികമായും കൊഴിഞ്ഞു പോകുമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കാവ്യാത്മകമായി പറഞ്ഞൊരു മറുപടി. അപ്പോൾ ന്യൂനപക്ഷ അവകാശം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ഈ ന്യൂനപക്ഷ അവകാശം എടുത്തു കളഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. സംവരണ അവകാശം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പബ്ലിക് സ്പേസിൽ കുറച്ച് ദളിതരെയെങ്കിലും കാണാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ അവരെപ്പോഴും പാടങ്ങളിലോ പണിശാലകളിലോ മാത്രം ജീവിച്ച് മരിക്കേണ്ടി വരുമായിരുന്നു. ഇന്നൊരു കളക്ടറെയോ ഒരു സെക്രട്ടറിയെയോ ഒരു ബാങ്ക് മാനേജറെയോ കാണുമ്പോൾ നമ്മളാരും അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരുമെല്ലാം ഇവിടുത്തെ പൗരന്മാർ തന്നെയാണ്. അപ്പോൾ അവരെങ്ങനെ പൊട്ടും പൊടിയുമായിട്ടാണെങ്കിൽ പോലും ചില പബ്ലിക് സ്പേസിൽ ഇവർ പ്രസൻ്റ് ആയിരിക്കുന്നത് സംവരണമുള്ളതുകൊണ്ടാണ്. ആദിവാസികൾക്ക് സ്വയംഭരണമാണ്. അവരുടെ പ്രദേശത്ത് മറ്റൊരാളും കടന്നു കയറാൻ പാടില്ലെന്നും അവരുടെ വസ്തുവകകൾ കൈവശപ്പെടുത്താൻ പാടില്ലെന്നുമുള്ള സ്വയംഭരണത്തിൻ്റെ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന 240-ാം വകുപ്പ് ആദിവാസിക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സ്ത്രീകളുടെ അവകാശം, കുട്ടികളുടെ അവകാശം തുടങ്ങി അവകാശങ്ങളുടെ വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈവിധ്യമുണ്ടെന്ന് അംഗീകരിക്കുക മാത്രമല്ല, ഈ വൈവിധ്യങ്ങളെ ഒരു ദേശരാഷ്ട്രം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ പ്രത്യേക അവകാശങ്ങൾ നിർവഹിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയിലെ 15-16 വകുപ്പുകളാണ് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് മോഡി ഗവൺമെൻറ് തിരുത്തിയത്. അതിനകത്ത് പറയുന്നൊരു കാര്യം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ വിവേചനങ്ങളുടെ കേന്ദ്രമായിരിക്കുന്നത് സമ്പത്തല്ല എന്ന തിരിച്ചറിവാണ്. മറിച്ച് ഇന്ത്യയിലെ വിവേചനങ്ങളുടെ കേന്ദ്രമായിരിക്കുന്നത് ജാതിയാണ് എന്ന തിരിച്ചറിവാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലെ ദരിദ്രനായ ഒരു ബ്രാഹ്മണനും സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും അവർക്ക് ചില പരിമിതികളൊക്കെ ജീവിതത്തിലുണ്ടാവാം. പർച്ചേസിങ് പവർ കുറവാണ്, സുഖ സൗകര്യങ്ങളുടെ കുറവ് അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അവരൊരിക്കലും പണമില്ല എന്ന കാരണത്താൽ ആക്രമിക്കപ്പെടുകയോ ബഹിഷ്കരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ ഇന്ത്യയിലെ ഉപപ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും ജഗജ്ജീവനറാം ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മെക്കാനിസമാണ് സംവരണത്തിൻ്റെ മാനദണ്ഡമായിരിക്കേണ്ടത് കാസ്റ്റായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഇത് അതാണ് തിരുത്താൻ
സാമ്പത്തികം എന്ന വാക്കുകൂടി തിരികെ കയറ്റുകയാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ഭേദഗതിയിലൂടെ വന്നത്. സമ്പത്ത് സംവരണത്തിൻ്റെ മാനദണ്ഡമാകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞൊരു കാരണമുണ്ട്. സമ്പത്തില്ല എന്നതുകൊണ്ട് അവർ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. രണ്ട്, ഇതിൻ്റെ മാനദണ്ഡങ്ങൾ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് അവരെ പറയുന്ന വാക്കിൽ തന്നെ ആ കോൺട്രഡിക്ഷൻ ഉണ്ട്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരനാണ്. അതാരാണ് ഈ രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന വിചിത്ര മനുഷ്യർ? ഒരേ സമയം മുന്നോക്കമായിരിക്കുകയും അതേസമയം പിന്നോക്കമായിരിക്കുകയും ചെയ്യുന്ന ഈ വിചിത്ര മനുഷ്യരാരാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നത്. സാമൂഹിക മൂലധനത്തിൽ, സാംസ്കാരിക മൂലധനത്തിൽ, സിംബോളിക് മൂലധനത്തിൽ അവർ മുന്നിലാണെന്നും എക്കണോമിക് മൂലധനത്തിൽ മാത്രം അവർ പിന്നിലാണെന്നുമാണ് ഈ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഈ റോഡിലൂടെ പരസ്യമായി ഷർട്ടൂരി ഒരു പൂണൂലിട്ട് നടന്നു പോകുന്ന ഒരാൾ, അയാൾക്ക് എത്ര രൂപ മാസ വരുമാനം ഉണ്ടെന്ന് നോക്കിയിട്ടല്ല ഈ സമൂഹം ആ ബോഡി ആദരിക്കുന്നത്. അത് ആ പൂണൂല് കണ്ടാൽ മതി, ഇറ്റ് ഇസ് എ സിംബോളിക് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ബ്രാഹ്മണർ മാത്രം ഷർട്ടിടാതെ രാവിലെ നമ്മുടെ നഗരങ്ങളിലുള്ളത്. കേരളത്തിൽ വേറെ ആരും ഷർട്ടിടാതെ പബ്ലിക് സ്പേസിൽ വരാറില്ല, വേറെ ഒരു സമൂഹവും വരാറില്ല, ഇവർ മാത്രമാണ് വരുന്നത്. അവർ ഷർട്ടിടാതെ വരുന്നതിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അവരുടെ ഏറ്റവും ബിഗ് ക്യാപിറ്റലായിട്ടുള്ള, ആ സിംബോളിക് ക്യാപിറ്റലായിട്ടുള്ള ഈ പൂണൂലിനെ പബ്ലിക്കിൽ അടയാളപ്പെടുത്തുക എന്ന് തന്നെയാണ് ആ വരവിൻ്റെ ഉദ്ദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥ കുറച്ച് പണം കൊടുത്താൽ ബാക്കി എല്ലാ മൂലധനവും കൈവശമുള്ളവരാണവർ, അവർക്ക് അതിജീവിക്കാൻ പറ്റും. എന്നാൽ ഒരു ആദിവാസിയുടെ കാര്യം അങ്ങനല്ല, ദളിതരുടെ കാര്യം അങ്ങനല്ല. അവരുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്ത് സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്? ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, ഞാനൊരു ഒരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ മകള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, മൂത്താൾ MBA ആണ്. എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നവരൊക്കെ എന്നോട് വലിയ സൗഹൃദമുള്ളവരൊക്കെ, എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. ഒരു നായർ കുടുംബമുണ്ട്, ഒരു സുറിയാനി ക്രിസ്ത്യാനി കുടുംബമുണ്ട്, ഈഴവ കുടുംബമുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല ലോഹ്യത്തിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, എൻ്റെ മോള് ഒരിക്കലും ആ വീട്ടിൽ കല്യാണം ആലോചിക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പുള്ള അതിനകത്ത്. ഈ അൺമാരേജബിലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ വരുന്നത്? എന്ത് യോഗ്യത കുറവാണ് എൻ്റെ മോൾക്കുള്ളത്? എന്ത് യോഗ്യത കുറവാണ് എനിക്കുള്ളത്? പക്ഷെ അവർ ചെയ്യില്ല. ഇതാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ എത്രമാത്രം ദളിതർ എത്രമാത്രം വിദ്യാഭ്യാസം നേടിയാലും സമ്പത്ത് നേടിയാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈക്വലായി സ്വീകരിക്കാൻ സമൂഹം തയ്യാറാവുന്നില്ല എന്നിടത്താണ് സംവരണം സാമുദായികമായിരിക്കണമെന്ന് പറഞ്ഞൊരു യുക്തി. അതല്ലാതെ സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തി പാവപ്പെട്ട മനുഷ്യന്മാരെ രക്ഷിക്കാനുള്ളൊരു പദ്ധതിയാണ് സംവരണമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതിൽ ഒരു സംഗതി പറയുന്നതാണെന്ന് വെച്ചാൽ, ഒരു കാര്യം പറയട്ടെ, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമോ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യമോ അല്ല. ഈ മെറിറ്റിനെക്കുറിച്ച് 1961 നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ സംവരണം പടിപടിയായി, സാമുദായിക സംവരണം പടിപടിയായി ഇല്ലാതാക്കിയില്ലെങ്കിൽ നമ്മുടെ മെറിറ്റ് തകർന്നു പോകും എന്നതായിരുന്നു നെഹ്റു പറഞ്ഞൊരു കാര്യം. ഞാൻ നമ്മളൊന്ന് സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ചു, ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചതാരാ? ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചതാരാ? ഇന്ത്യയിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കാലം ആരായിരുന്നു? ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക മേഖല ഇത്രയും കാലം കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഇത്രയും കാലം കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ഇതൊന്നും ദളിതരോ മുസ്ലിങ്ങളോ ഒന്നുമല്ല, നമ്മളീ പറയുന്ന സവർണ ബ്രാഹ്മണ വിഭാഗമാണ് അത് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്തായി? എന്നിട്ട് നമ്മുടെ ഭരണത്തിൻ്റെ ക്വാളിറ്റി എന്തായി? ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ 70 വർഷത്തെ ഭരണം കൊണ്ട് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞത്? എന്നിട്ട് പിന്നെ ഇവരാരോടാണ് ഈ മെറിറ്റിൻ്റെ കാര്യം പറയുന്നത്? ദേ ആർ നോട്ട് മെറിറ്റിയസ്. എനിക്ക് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ മെറിറ്റുമായിട്ടല്ല ഇതിനെ നമ്മൾ ബന്ധിപ്പിക്കേണ്ടത്. ഈ സംവരണത്തിൻ്റെ ഒരു കാര്യം, ഞാനിപ്പോൾ MBBSൻ്റെ പരീക്ഷ ഞാൻ ജയിച്ചാലേ, എൻട്രൻസ് ഞാൻ ജയിച്ചാലേ എനിക്ക് MBBS അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ പരീക്ഷ എല്ലാവർക്കുമുള്ള ചോദ്യക്കടലാസ് തന്നെയാണ് എനിക്കും തരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യക്കടലാസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ ജയിച്ച ഒരാൾക്ക് എനിക്ക് അഡ്മിഷൻ, ഞാൻ ജയിച്ചാലും നിങ്ങൾ തരാൻ സാധ്യതയില്ല. ഞാൻ ജയിച്ചാലും നിങ്ങൾ തരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് 100 പേരെ എടുക്കുമ്പോൾ 10 പട്ടികജാതിക്കാരെ എടുത്തുകൊള്ളണം, 14 മുസ്ലിങ്ങളെ എടുത്തുകൊള്ളണം, 28 ഈഴവരെ എടുത്തുകൊള്ളണം എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി അതായി, അല്ലെങ്കിൽ നിങ്ങൾ തരില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തെ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടി വായിക്കണം. ക്രീമി ലെയർ എന്ന് പറയുന്ന സങ്കല്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പം പണമുള്ളവർക്ക് കൊടുക്കണം. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എന്തിനാ സംവരണം കൊടുക്കണം? KR നാരായണൻ്റെ മകൻ എന്തിനാ സംവരണം കൊടുക്കുന്നത്? KG ബാലകൃഷ്ണൻ്റെ മകൻ എന്തിനാ സംവരണം കൊടുക്കുന്നത്? ഇതാ ചോദ്യം.
ഇവിടെ പാവപ്പെട്ട സവർണരായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കത്തില്ല. ഇതാണ് ചോദിക്കുന്ന ഒരു സംഗതി. ഞാൻ പറയുന്നൊരു കാര്യം, ഈ ഇവർ ഈ സംവരണീയ വിഭാഗങ്ങൾ പണം നേടി, പദവി നേടി എന്നതുകൊണ്ട് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ, കാസ്റ്റ് സ്റ്റാറ്റസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണനെ അപമാനിക്കുന്ന ഹാസ്യങ്ങൾ പറഞ്ഞ നാടാണ് കേരളം. ഹാസ്യം ഇങ്ങനെയാണ്, അദ്ദേഹം ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ചാടിക്കേറി മുകളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ജാതി പരവൻ എന്ന് പറയുന്ന ജാതിയിലാണ്, അവരുടെ കുലത്തൊഴിൽ തെങ്ങ് കയറ്റമാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇത്രയും ഭീകരന്മാരായ ജാതിവാദികൾ ജീവിക്കുന്നൊരിടത്താണ് നമ്മളിത് പറയുന്നത് എന്ന് ഓർക്കണം. ഞാൻ ഒറ്റ ചോദ്യമേ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുള്ളൂ. ഇന്ത്യയിലെവിടെയെങ്കിലും പണം നേടി എന്നതുകൊണ്ട് ജാതി കൊഴിഞ്ഞു പോയ ഒരു മനുഷ്യനെ കാണിച്ചു തന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാദം ഞാൻ അംഗീകരിക്കാം. രണ്ടാമതൊരു കാര്യം, ഈ ക്രീമി ലെയറിനെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു അതിബുദ്ധിയുണ്ട്. ഈ എം ബി ബി എസിന് നമുക്കറിയാം ലക്ഷങ്ങൾ മുടക്കിയാണ് കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഈ ദളിതർക്കിടയിൽ നിന്ന് ആരിത് പഠിപ്പിക്കും? അതിൽ ഉദ്യോഗമുള്ളവനോ, നേരത്തെ തന്നെ ഡോക്ടറായവനോ, അല്ലെ എഞ്ചിനീയറായവനോ, ഒരു പ്രൊഫസറായവനോ മാത്രമേ പറ്റൂ. ഈ കാറ്റഗറിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിഭാഗത്തിൽ നിന്ന് കോമ്പറ്റീഷൻ ആരും വരില്ല. ഇത് മൊത്തത്തോടെ അവർക്ക് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള യുക്തി. അതുകൊണ്ട് സാമ്പത്തിക സംവരണമെന്ന വാദവും ക്രീമി ലെയർ എന്ന വാദവും സംവരണമെന്ന തത്വത്തിൻ്റെ അടിസ്ഥാന താല്പര്യത്തിന്, അതിൻ്റെ അടിസ്ഥാന താല്പര്യം ഒന്നേ ഉള്ളൂ, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്, ഈ സമൂഹത്തിൽ ഒരാൾ പോലും ബഹിഷ്കരിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ബഹിഷ്കരിക്കപ്പെടുന്ന നീതിബോധം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് നിയമപരമായി തന്നെ അവരെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് വേണമെന്ന് പറയുന്ന മഹത്തായ ഒരു ഒരു രാഷ്ട്രീയ ദർശനമാണ് സംവരണത്തിൻ്റെയും ന്യൂനപക്ഷാവകാശത്തിൻ്റെയും പ്രത്യേക അവകാശങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന താല്പര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കട്ടെ. ഈ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ഈ സംവരണത്തിലൂടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാമെന്നുള്ള ഒരു വ്യാമോഹവും ഭരണഘടനാ അസംബ്ലിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ജാതി പ്രവർത്തനക്ഷമമായിരിക്കുന്നൊരു സമൂഹത്തിനകത്ത് നീതി വിതരണം ചെയ്യുന്നൊരു സംവിധാനമായിട്ടാണ് അത് യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് അതോടൊപ്പം തന്നെ ഈ കീഴ്ത്തട്ടിനുണ്ടാകാവുന്ന എംപവർമെൻ്റ്, ഇതിലൂടെ അവർക്കുണ്ടാകാവുന്നൊരു ശാക്തീകരണം, ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ നിലവിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് കൂടെ നിരീക്ഷിക്കാവുന്നതാണ്. അതിലെനിക്ക് തോന്നുന്നത് ഈ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഈ ഇന്ന് നമ്മൾ കാണുന്ന ദളിതർ കൈവരിച്ചിരിക്കുന്ന വിസിബിലിറ്റിയുടെ അടിസ്ഥാനപരമായ ഒരു സംഗതി ഈ പറഞ്ഞ സംവരണത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പുതിയ തലമുറയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ജാതി എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്ക് പരിഹരിക്കാൻ, രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയണമെങ്കിൽ സംവരണം അതിൻ്റെ ഒരു ഉപാധിയായി നമ്മൾ കാണേണ്ടതില്ല. ജാതി വിവേചനങ്ങളിൽ നിന്ന് പ്രാഥമികമായെങ്കിലും ഈ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സംവിധാനമായിട്ട് കണ്ടാൽ മതി. ജാതി വിരുദ്ധമായ, ജാതിയെ ഇല്ലാതാക്കുന്ന, ജാതിയെ മറികടന്നു പോകുന്നൊരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ അതിന് വേറെ രാഷ്ട്രീയ പദ്ധതികളും സാമൂഹ്യ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ഒരു അടിസ്ഥാന പ്രകൃതം, ഇന്ത്യയിൽ ഒരു അസമത്വം നിലനിൽക്കുന്നു എന്നതല്ല, മറിച്ച് അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാര മണ്ഡലം വളരെ പ്രബലമായി തത്വചിന്തയുടെ രൂപത്തിലും അമ്മൂമ്മക്കഥകളുടെ രൂപത്തിലും സാംസ്കാരിക വ്യവഹാരങ്ങളുടെ രൂപത്തിലും ഇതിഹാസങ്ങളുടെ രൂപത്തിലും ഒക്കെ ഇന്ത്യയെ, ഇന്ത്യൻ സമൂഹത്തെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു പ്രശ്നം. ലോകത്ത് ഒരു സ്ഥലത്തും ഈ വിവേചനങ്ങളെ ഇതുപോലെ ന്യായീകരിക്കുന്ന ഒരു വ്യവഹാര മണ്ഡലം ഒരു സമൂഹത്തിലും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ്, ഒരു മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാം. എന്നാൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ഇന്ത്യയിലൊരു ദളിതനോട് വിവേചനം കാണിച്ചാൽ അതവൻ്റെ ധർമ്മമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കുറ്റബോധം പോലും തോന്നില്ലാത്ത വിചിത്ര മനുഷ്യരാണ് ജാതിക്കകത്ത് ജീവിക്കുന്നത് എന്ന് നമ്മളറിയണം. അതുകൊണ്ട് ഈ വ്യവഹാര മണ്ഡലത്തെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന പുതിയൊരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇന്ത്യയിലെ ബാക്കി പ്രബല ചരിത്രകാരന്മാരോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോ ഒന്നും തന്നെ ഈ ജാതിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോളിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലം വരെ അജ്ഞരായിരുന്നു നമുക്ക് കാണാം. കഴിഞ്ഞൊരു 10 വർഷത്തിന് 15 വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ രൂപപ്പെട്ടു വന്ന ചില പുതിയ പ്രവണതകളും പുതിയ ചിന്തകളും ചർച്ചകളും സംഭവവികാസങ്ങളും
അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ദളിതർക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ഉണർവുകളുമാണ് ഈ വിഷയം വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അതല്ലാതെ ഈ പരമ്പരാഗത ബുദ്ധിജീവികൾ ആരുമല്ല, പ്രബല ബുദ്ധിജീവികൾ ആരുമല്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ നിലക്ക് രൂപപ്പെട്ടു വരുന്ന പുതിയ മനുഷ്യരെ സംബന്ധിച്ചൊരു സങ്കല്പം, പുതിയൊരു മനുഷ്യ സങ്കല്പം, ഈ പറഞ്ഞ ജാതി വിവേചനം കാണിച്ചിട്ടും അത് വിവേചനമാണെന്നറിയാതെ ജീവിക്കുന്ന മനുഷ്യാവസ്ഥയിൽ നിന്നും കെട്ട അവസ്ഥയിൽ നിന്നും ദീപ്തമായൊരു അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വിധമുള്ള പുതിയ അന്വേഷണങ്ങളും പഠനങ്ങളും അതിൻ്റെ വ്യവഹാരങ്ങളും രൂപപ്പെട്ടു വരാതെ ജാതിയിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു മാർഗം. അതിൻ്റെ വെളിച്ചം തീർച്ചയായും നമ്മുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അത് കണ്ടെത്തുവാനും അത് ഏറ്റെടുക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 1936 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭാഗമായി ഈ പട്ടിക വിഭാഗത്തിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു പട്ടികജാതിയുടെയും പട്ടികവർഗത്തിൻ്റെയും ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെടുന്ന ജാതികൾക്കാണ് യഥാർത്ഥത്തിൽ സംവരണം വാഗ്ദാനം ചെയ്തിരുന്നത്. അവർ ഉൾപ്പെടുന്ന മതത്തിനായിരുന്നില്ല, മറിച്ച് ആ ജാതികൾക്കാണ്, ആ പട്ടികയിൽ വന്ന ജാതികൾക്ക്, അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണകർത്താക്കൾ അടിസ്ഥാനപരമായി തന്നെ സംവരണം കൊടുക്കുന്നതിനെതിരായിരുന്നു പലരും. അപ്പോൾ ആദ്യത്തെ പ്രസിഡൻ്റ് രാജേന്ദ്രപ്രസാദ് അദ്ദേഹം 1950 ഇറക്കിയൊരു പ്രസിഡൻഷ്യൽ ഓർഡറാണ്. ആ ഓർഡർ പ്രകാരമാണ് ഹിന്ദു മതത്തിൽപ്പെട്ട പട്ടിക വിഭാഗക്കാർക്ക് മാത്രമേ സംവരണം കൊടുക്കാവൂ എന്നൊരു ഓർഡർ കൊണ്ടാണ് ഇതിനെ അട്ടിമറിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ബുദ്ധമതം സ്വീകരിച്ച, ക്രിസ്തുമതം സ്വീകരിച്ച, ഇസ്ലാം സ്വീകരിച്ച ഈ പട്ടിക വിഭാഗങ്ങളെല്ലാം തന്നെ സംവരണത്തിൽ നിന്ന് പുറത്താവുന്നത് ഈ ഓർഡർ പ്രകാരമാണ്. അതിനുശേഷം 1955 സിഖുകാരെക്കൂടി അതിലേക്ക് ഉൾപ്പെടുത്തി, പട്ടികജാതി എന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി. ഓക്കെ, അത് കഴിഞ്ഞ് 1989 ബുദ്ധമതക്കാരെക്കൂടി ഉൾപ്പെടുത്തി. അപ്പോഴും ക്രിസ്തു മതവും ഇസ്ലാം മതവും പുറത്ത് നിൽക്കുകയാണ്, അവർ സെമറ്റിക് മതമാണെന്നുള്ളതാണ് വാദം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓർഡർ കൊണ്ട് ആണ് ഈ വിഭാഗങ്ങൾക്ക് നീതി നിഷേധിച്ചിരിക്കുന്നത്. തീർച്ചയായും അവർ സംവരണത്തിന് അർഹരാണ്. എന്തുകൊണ്ടെന്നാൽ അവർ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുന്നവരാണ് എന്നാണ്. ജാതി നിയമങ്ങളാൽ ബഹിഷ്കരിക്കപ്പെടുന്നു എന്നതുകൊണ്ട്, ഇപ്പോൾ ദളിത്, ഉദാഹരണം നമുക്ക് ഏറ്റവും പരിചയമുള്ളത് ദളിത് ക്രിസ്ത്യാനികളാണ്. പശ്മിന മുസ്ലിങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ഞാൻ ചില ആർട്ടിക്കിളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മെറ്റീരിയലായിട്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല. എന്തായാലും അവർ സംവരണീയരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മൂവ്മെൻറ്റൊക്കെ നടത്തുന്നവരാണ്. കേരളത്തിലെ ദളിത് ക്രിസ്ത്യാനികൾ എത്രയോ വർഷമായി അവർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഇവർക്ക് സംവരണം മേടിച്ച് കൊടുക്കുമെന്ന് പറയുന്നുമുണ്ട്. ആരും തന്നെ അതിൽ ഇടപെടുന്നില്ല. ആ നിലക്ക് തികച്ചും വഞ്ചിക്കപ്പെട്ടൊരു വിഭാഗമാണ് അവർ. ഞാൻ പറയുന്നത് നമ്മൾ നീതിബോധത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇപ്പം ട്രൈബിൻ്റെ ആദിവാസികളുടെ ആ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ആ ലിസ്റ്റിൽ മതം ഒരു പ്രശ്നമല്ല. ക്രിസ്തുമതമായാലും ഹിന്ദുമതമായാലും കൊടുക്കും, മതം ഒരു പ്രശ്നമല്ല എന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പട്ടികവർഗത്തെ നിർണയിച്ചത് മെയിൻ സ്ട്രീമിൽ നിന്ന് ദൂരെ താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ മുഴുവനും സംവരണീയരാണ്, മുഴുവൻ ആൾക്കാർ സംവരണീയരാണ്. അത് മെയിൻ സ്ട്രീമിൽ നിന്ന് അകലെ താമസിക്കുന്നവർ എന്ന ഒരു മാനദണ്ഡമാണ് ഈ ട്രൈബിനെ അടയാളപ്പെടുത്താനായിട്ട് അന്ന് ഉപയോഗപ്പെടുത്തിയത്. ഇന്നലൊക്കെ യഥാർത്ഥത്തിൽ ആ ഈ ജനതയോട്, ദളിത് മുസ്ലിങ്ങളായാലും ദളിത് ക്രിസ്ത്യാനികളായാലും, ആ വിഭാഗത്തോട് കാണിക്കുന്ന വലിയൊരു വിവേചനമാണ് ഒന്ന്. രണ്ട്, ഒരു മതത്തെ തിരഞ്ഞെടുക്കുവാനുള്ള പൗരൻ്റെ ഒരു അവകാശമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എന്നതുകൂടി. നിങ്ങളൊരു മതം തിരഞ്ഞെടുത്താൽ നിങ്ങൾ അവകാശത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് സ്റ്റേറ്റ് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിലേക്ക് ദളിതരെ റിക്രൂട്ട് ചെയ്യുന്നൊരു ഏജൻസിയെ സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എച്ച് ആർ കമ്മീഷൻ റിപ്പോർട്ടാണ് ആദ്യമായി ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് ഏകദേശം സമഗ്രമായ ചില കണക്കുകൾ, വസ്തുനിഷ്ഠമായ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നു. അവരുടെ പിന്നോക്കാവസ്ഥ എത്രമേൽ ഭീകരമാണ് എന്ന ഒരു വസ്തുത പുറത്തു കൊണ്ടുവരികയും ആ സമയത്ത് വലിയ ചർച്ചകളും വലിയ കൺവെൻഷനുകളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുൻകീഴ്ത്ത് നടത്തിയെങ്കിലും പിന്നീടൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ, അതായത് അതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, കേരളം വിട്ടാൽ കേരളത്തിന് വെളിയിൽ മുസ്ലിങ്ങളുടെ സാമൂഹിക സ്ഥിതി, വിദ്യാഭ്യാസ സ്ഥിതി ദളിതരേക്കാൾ വളരെ മോശമാണ് എന്ന പല കണക്കുകളും അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമായി, സാമൂഹിക യാഥാർത്ഥ്യമായി ഇനിയും
നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉൾക്കൊണ്ടിട്ടില്ല എന്നത് മാത്രമല്ല, ഈ മുസ്ലിങ്ങളാണ് ഇന്ത്യയിലെ മുഴുവൻ കുഴപ്പത്തിനേക്ക് കാരണമെന്ന് പറഞ്ഞു നടക്കുന്നവർ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഈ വസ്തുത, അതായത് കേരളത്തിന് വെളിയിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി തികച്ചും അടിമ സമാനമായ സ്ഥിതിയാണെന്നും ഏറ്റവും ഭീതിയിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് രാഷ്ട്രീയത്തിലേക്ക്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ആ തിരിച്ചറിവ് എത്തിയാൽ മാത്രമേ നമുക്കൊരു റെമഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇപ്പോൾ കേട്ടുവരുന്ന ദളിത് മുസ്ലിം ഐക്യം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം ഈ ഒരു മെറ്റീരിയൽ ബേസിലായിരിക്കണം നമ്മൾ ആ സാധ്യത യഥാർത്ഥത്തിൽ തേടേണ്ടത്. അത് തേടേണ്ടതാണ്. അത് തേടിയാൽ മാത്രമേ ദളിതരും മുസ്ലിങ്ങളും മാത്രമല്ല പിന്നണി ജനവിഭാഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ദേശീയമായൊരു ഉയർത്തെഴുന്നേൽപ്പിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ മറികടന്നു പോകാൻ പറ്റൂ. ഒരു കാര്യം, ഈ ഷഹീൻബാഗ് സമരം അതിൻ്റെ ഒരു സൂചനയായിരുന്നു. ഈ മുസ്ലിം അപരവൽക്കരണത്തിലൂടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവന്ന ഹിന്ദുത്വ ശക്തികൾക്കെതിരെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ദളിതരും മുസ്ലിങ്ങളും പിന്നണി ജനവിഭാഗങ്ങളും ജനാധിപത്യവാദികളും ഒരുമിച്ച് വരുന്നൊരു കാഴ്ചയ്ക്കാണ് ഷഹീൻബാഗ് യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇത് ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മറ്റൊരു കലാപം നടത്തിക്കൊണ്ട് ഇനി മേലാൽ അത്തരമൊരു ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഡൽഹിയിലൊരു കലാപം നടത്തുക മാത്രമല്ല ഷഹീൻബാഗിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ നൂറുകണക്കിന് പേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അങ്ങനെ ഒരു ജനാധിപത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്ന വിശാലമായൊരു മൂവ്മെൻറ്റിലേക്ക് മുസ്ലിങ്ങളും ദളിതരും പിന്നണി ജനവിഭാഗങ്ങളുമൊക്കെ കടന്നു വരുന്ന വിധമുള്ള ഒരു ജനാധിപത്യ ഭാവന നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ പലപ്പോഴും ഈ സംവരണീയർ തന്നെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, ഈ സംവരണീയർ ഐക്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ സംവരണീയർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ആരാ ഈ സംവരണീയർ? കേരളത്തിലെ മുസ്ലിങ്ങൾ സംവരണീയരാണ്, കേരളത്തിലെ പിന്നോക്കക്കാർ ഈഴവർ സംവരണീയരാണ്, ലാറ്റിൻ കത്തോലിക്കർ സംവരണീയരാണ്, ദളിതർ സംവരണീയരാണ്, ആദിവാസികൾ സംവരണീയരാണ്. അപ്പോൾ ഈ വിഭാഗം ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ജനാവലിയാണ്. ഒരു ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സംവരണീയരുടെ ഐക്യം മാത്രം കേരളത്തിൽ ഉണ്ടായാൽ പോലും കേരളത്തിൽ വലിയ അത്ഭുതമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കുവാൻ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. അതിലൊന്ന്, സാമ്പത്തിക സംവരണമാണ് ശരി എന്നൊരു വാദമാണ്. പൈസ ഇല്ലാത്തവർക്കല്ലേ കൊടുക്കേണ്ടത്? ഇതിങ്ങനെ തോന്നാൻ കാരണം സംവരണം പൈസ സമ്പത്തില്ലാത്തവരെ രക്ഷിക്കാനുള്ള എന്തൊരു പദ്ധതിയാണെന്നുള്ള വ്യാപകമായ പ്രചാരണമാണ്. സംവരണം സമ്പത്തില്ലാത്തവർക്ക് കൊടുക്കുന്നതല്ല സംവരണം, മറിച്ച് ഒഴിവാക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, പണമുണ്ടെങ്കിൽ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതാണ് സംവരണം. അതുകൊണ്ട് അത് മാത്രമല്ല, അത് കൊടുക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല, അത് അയാളുടെ റൈറ്റാണ്, ഭരണഘടന അവകാശമാണ്. ഇത് ഏതെങ്കിലും ഭരണാധികാരി നമുക്ക് തരുന്നതല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടല്ല സംവരണം നടപ്പിലാവുന്നത്. മുഖ്യമന്ത്രി ഇനി തീരുമാനിച്ചില്ലെങ്കിലും കേരളത്തിൽ സംവരണം ഉണ്ടാവും, ഉണ്ടായേ പറ്റൂ. കാരണം അത് ഭരണഘടന പൗരന് കൊടുക്കുന്ന അവകാശമാണ് എന്നതാണ്. ഈ ഒരു അവകാശ ബോധ്യത്തെ സംബന്ധിച്ച ഒരു ചർച്ചയും നടക്കാറില്ല നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് കുട്ടികൾ, അതുകൊണ്ട് മനുഷ്യർ വിചാരിക്കുന്നത്, സംവരണം കിട്ടുന്നവർ പോലും വിചാരിക്കുന്നത് ഇതെന്തോ ഗവൺമെൻറ് എനിക്ക് തന്നെ തരുന്ന വലിയൊരു ഔദാര്യമാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇടതുപക്ഷമാണ് അതെല്ലാം തരുന്നത്, അല്ലെ വലതുപക്ഷമാണ് അതെല്ലാം തരുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന, കാരണം അങ്ങനെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് സംവരണത്തെ ഒരു അവകാശമായി മനസ്സിലാക്കുവാനും സംവരണം കൊടുക്കേണ്ടത് ഉപേക്ഷിക്കപ്പെടുന്നവർക്കാണെന്നും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നവർക്കാണ് സംവരണം. കേരളത്തിലെ ഈഴവർ സംഘടിതമായൊരു സമുദായമാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും സംവരണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിനെ കണക്കെടുത്ത് നോക്കൂ, ഗവൺമെൻറ്റിനെ കണക്കെടുത്ത് നോക്കൂ. അതിനകത്ത് ഈഴവരുടെ പ്രാതിനിധ്യം, പൂർണ്ണമായ പ്രാതിനിധ്യം ഇനി എത്തിയിട്ടില്ല. മുസ്ലിങ്ങൾക്ക് സംവരണം എന്തിനാ കൊടുക്കുന്നതാണ് ചോദിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയുടെ സമുദായത്തിന് എന്തിനാണ് സംവരണം കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് അവർക്ക് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ കേരളത്തിൻ്റെ സർക്കാർ മേഖലയിലെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എടുത്ത് നോക്കുക, എന്നാലാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരവിടെയൊന്നുമില്ല. ഇവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇനിയും ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഉറപ്പിക്കാനാണ് സംവരണം വേണമെന്ന് പറയുന്നത്. അതല്ലാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നൊരു കാര്യമേ അല്ല സംവരണം. മാത്രവുമല്ല അതൊരു ഒരു ഭരണാധികാരി നമുക്ക് തരുന്നൊരു ഔദാര്യവുമല്ല, മറിച്ച് അതൊരു അവകാശമാണ്, ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു അവകാശമാണ് എന്ന ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യം, ഇതൊക്കെയാണെങ്കിലും സാമ്പത്തിക സംവരണവാദമാണ് ശരി. ഇവർ ഈ ശരി എവിടെ നിന്നാണ് വരുന്നത്? അയാളുടെ തലേന്ന് വരുന്നത് ശരിയല്ല,
സമൂഹം വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സാമ്പത്തിക സംവരണമാണ് ശരിയെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണ പൗരൻ എന്ത് വിചാരിക്കും? സാധാരണ പൗരൻ വിചാരിക്കുന്നത് സാമ്പത്തിക സംവരണം തന്നെയാണ് വേണ്ടത്, തന്നെയാണ് ശരിയെന്ന് വിചാരിക്കുന്നത്. ആ കെണിയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സംവരണം എന്ത് ഉദ്ദേശത്തോടെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതും അത് എന്ത് ലക്ഷ്യമാണ് നിറവേറ്റാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നതും മുൻനിർത്തി വേണം നമ്മൾ സംവരണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച മുന്നോട്ടെടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതു അഭിപ്രായങ്ങൾ പൊതുജനത്തിൻ്റെ എന്ന് പറയുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മളും കൂടി പങ്കുവയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. കുറച്ചുകൂടി തെളിച്ചത്തോടെ ഈ വിഷയം നോക്കിക്കാണാൻ നമ്മൾ സ്വയം പരിശീലിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്.